ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുടി കൊഴിച്ചൽ മാറ്റി മുടി പുതിയ മുടി കിളിർക്കാനുള്ള നല്ലൊരു ഹോം റെമഡിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മുടി കൊഴിച്ചൽ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം. ആദ്യമായാണ് എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ തികച്ചും ഫ്രീ ആണ്. എൻ്റെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം മുടി കൊഴിച്ചൽ എന്ന് പറയുന്നത് മുടി കൊഴിയുന്നതിന് തന്നെ പല കാരണങ്ങളുണ്ട്. അത് പോഷക പോരായ്മ കൊണ്ടാകാം, കെമിക്കലുകളായ പലതും തലയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാകാം, പെട്ടെന്നുണ്ടായ ശരീരക്ഷീണം, അതായത് ഇതേപോലെ മുടി കൊഴിയുന്നു, എൻ്റെ മുഖക്കിപ്പോൾ പെട്ടെന്നൊരു പനി വന്നതിന് ശേഷമാണ് വെയിറ്റ് ലോസ് ഉണ്ടായി, അതിന് ശേഷമാണ് ഇതേ രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായത്, അതേപോലെ ഉണ്ടാകുന്ന ശരീരക്ഷീണം, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ അമിതമായ സ്ട്രെസ്, താരൻ, ഇതൊക്കെ കൊണ്ടും മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാരണം അന്വേഷിക്കണം. നമുക്ക് പ്രത്യേക റീസൺസ് ഒന്നും ഇല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, തൈറോയിഡ് ടെസ്റ്റ് എടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹോം റെമഡികൾ കൊണ്ട് തീർച്ചയായും നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റി പുതിയ മുടി കിളിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നമുക്ക് പ്രകൃതിദത്തമായി തന്നെയുള്ള വീട്ടിൽ തന്നെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ സവാള. സവാള ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കിത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്കാക്കി ഒന്ന് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ജ്യൂസ് എല്ലാം നേരിട്ട് കിട്ടും. ഒട്ടും തന്നെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ജ്യൂസ് കിട്ടും. അപ്പോൾ ഉള്ളിനീരിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ഒരുപാട് സൾഫർ, വിറ്റാമിൻ സി, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. സൾഫർ മുടി കൊഴിച്ചൽ തടയാൻ സഹായിക്കുന്നു. അതുപോലെ തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതും ഇതിലൂടെ മുടി വളരുന്നതിനും ഈ സൾഫർ നമ്മെ സഹായിക്കുന്നു. ഉള്ളിനീരിലെ ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ താരൻ പോലുള്ളവയെ ചേർത്ത് നിർത്തുന്നതിന് നല്ലതാണ്. ഇപ്പം നമ്മൾ ഉള്ളിനീരെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളമാണ്. നമുക്ക് എത്ര സ്പൂൺ ഉള്ളിനീരുണ്ടോ അതിന് സമാനമായിട്ടുള്ള കഞ്ഞിവെള്ളം, ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം, ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലർക്കൊക്കെ ഉള്ളിനീര് ഡയറക്റ്റ് തലയോട്ടിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു, എനിക്കങ്ങനെയാണ്, ചെറിയൊരു ഒരു നീറ്റല് പോലെ, ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടും. അപ്പോൾ ഇതിനും കൂടി ഒരു കോമ്പൻസേറ്റ് ആവും ഇതുപോലെ കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാം, പണ്ട് കാലം മുതലേ തന്നെ കേശ സംരക്ഷണത്തിന് പണ്ടുള്ളവരെ തന്നെ ഉപയോഗിക്കുന്നതാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം നല്ലൊരു കണ്ടീഷണർ കൂടിയാണ്. അതുപോലെ ഇത് മുടിക്ക് പ്രോട്ടീന് നൽകുന്നു. മുടിയുടെ വേരുകൾ വരെ എത്തക്കത്ത രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചൂടുണ്ട്, അധികം ചൂട് വേണ്ട. അപ്പോൾ ഈ ചെറിയ ചൂടോടെ തന്നെ തേക്കുമ്പോൾ ആ ഉള്ളിനീരും ആ കഞ്ഞിവെള്ളവും കൂടി മുടിയിലേക്ക് അല്ലെങ്കിൽ തലയോട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ സഹായിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. മുടി ഇതുപോലെ ലെയർ ലെയറായി എടുത്തതിന് ശേഷം തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അതുപോലെ മുടിയുടെ അറ്റം വരെയും തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മുടി ഇങ്ങനെ ഓരോ ഭാഗം ഇളക്കി എടുത്തതിന് ശേഷം നമ്മുടെ വിരലുകളിൽ അല്ലെങ്കിൽ ഒരു സ്പ്രേയർ ഉണ്ടെങ്കിൽ സ്പ്രേയറിനകത്തിട്ട് ഈ രണ്ട് മിശ്രിതവും കൂടെ ഒഴിച്ചിട്ട് മുടിയുടെ ഇഴകളിൽ തലയോട്ടിയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കൈകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. കൈകളിൽ ഇതുപോലെ എടുത്ത് മുടിയുടെ അറ്റം വരെയും അത് അറ്റം പിളർപ്പൊക്കെ മാറ്റുന്നതിനും സഹായിക്കും. അതുപോലെ തലയോട്ടിയിലെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് കാലമാണ്, ഇവിടെയൊക്കെ താരൻ്റെ പ്രശ്നം അധികമുള്ള സമയമാണ്, അപ്പോൾ താരൻ്റെ പ്രശ്നങ്ങൾ മാറ്റുന്നതിനും ഈ ഉള്ളിനീരും കഞ്ഞിവെള്ളവും ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒന്നൊന്നര മണിക്കൂറോളം മുടി അതേ രീതിയിൽ കെട്ടിവെക്കുക, അല്ലെങ്കിൽ അഴിച്ചിട്ട് ഉണങ്ങാനായി. ചിലർക്ക് തലനീരിറങ്ങുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ചിട്ടിട്ട് ഉണങ്ങാനായി അനുവദിക്കുക. അതിനുശേഷം ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക. ഈ സമയം ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
ഉള്ളിനീരിൻ്റെ പ്രത്യേക മണമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. മുടി നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല തിളക്കമുള്ള മുടിയായിട്ട് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലെയുള്ള ഹോം റെമഡീസ് ഒന്നും നമ്മൾ സ്വിച്ചിട്ട പോലെയോ അല്ലെങ്കിൽ ഇന്ന് തേച്ചാൽ നാളെയോ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിൽ, സമയമുള്ളവർ മൂന്ന് പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ഇതേപോലെ ഉപയോഗിക്കണം. ഇത് ഒരാഴ്ച കൊണ്ട് മാറില്ല, ഒരു മാസമെങ്കിലും തുടർന്ന് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ ഉള്ളിനീര് തേക്കുന്നത് അകാല നര തടയാനും മുടി കറുപ്പാക്കാനും നല്ലതാണ്. അതും അടുപ്പിച്ചുള്ള ഉപയോഗം കൊണ്ട് മാത്രമേ ഏതൊരു ഹോം റെമഡി ആയാലും റിസൾട്ട് കിട്ടൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനുമാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള എൻ്റെ സപ്പോർട്ട്. അപ്പം തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അടുത്തൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.